റഷ്യ യുക്രൈൻ യുദ്ധം ഇന്നും മേഖലകളിൽ അശാന്തി സൃഷ്ടിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച 559 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഡ്രോൺ ആക്രമണവും അസ്ഥിരതയും യുക്രൈൻ ജനതയെ ഭീതിപ്പെടുത്തുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയരുമ്പോഴും പിടിച്ചടക്കാൻ റഷ്യയും പ്രതിരോധിക്കാൻ യുക്രൈനും പോരാടുകയാണ്. ഇതിനിടയിൽ ജീവൻ കയ്യിൽ പിടിച്ചോടുന്ന നിരവധി മനുഷ്യരെ നാം കുറേ നാളുകളായി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എരിതീയിലേക്ക് എണ്ണയൊഴിക്കാനോ എന്ന സംശയം ജനിപ്പിച്ച ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കാനായി റഷ്യയിലേക്ക് തിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുക്രൈൻ യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങൾ മോസ്കോയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നതെന്ന് അമേരിക്ക പുറത്തുവിടുന്ന വിവരം. എന്നാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. യുദ്ധത്തിന്റെ അസ്ഥിരതകൾ അനുഭവിക്കുന്നവർക്ക് മേൽ വീണ്ടും ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ഈ സന്ദർശനമെന്നതിൽ തർക്കമില്ല. ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് രണ്ട് രാഷ്ട്രതലവന്മാരും കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. കോവിഡിന് ശേഷം ഇതാദ്യമായാണ് ഉത്തരകൊറിയ മറ്റൊരു രാജ്യത്തിന് മുന്നിൽ വാതിൽ തുറക്കുന്നതും. പുടിനും കിമ്മും സമീപകാലങ്ങളിൽ നടത്തിയ ആശയവിനിമയത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. യുക്രൈൻ യുദ്ധത്തിനായി ഉത്തരകൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ രഹസ്യ ചർച്ചകൾ നടക്കുന്നതായി അമേരിക്ക നേരത്തെയും ആരോപണം ഉന്നയിച്ചിരുന്നു. അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവാണ് കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തുവിട്ടത്. ഉത്തരകൊറിയയ്ക്ക് പുറത്തേക്ക് അപൂർവമായി മാത്രം യാത്ര ചെയ്യുന്നയാളാണ് കിം. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ട്രെയിനിലായിരിക്കും കിമ്മിന്റെ യാത്രയെന്നും റിപ്പോർട്ടുണ്ട്. റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകിയാൽ ഉപരോധം അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും അമേരിക്ക കിമ്മിന് നൽകുന്നുണ്ട്. റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കാൻ തയ്യാറെടുക്കുന്ന കിം പ്രത്യുപകാരമായി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതും ചർച്ചകളിൽ നിറയുന്നുണ്ട്. രാജ്യത്തിന്റെ സേനാബലം കൂട്ടാൻ റഷ്യൻ മിസൈലുകളടക്കം കിം ചോദിക്കാനിടയുണ്ട്. തന്റെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കാൻ വേണ്ട ടെക്നോളജിയും വിഭവ സമാഹരണവും ആവശ്യപ്പെടാനും സാധ്യത ഏറെയാണ്. ഇതുവഴി ലോകത്തിന് കിം കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡിന് ശേഷം സാമ്പത്തികമായി തകർന്ന ഉത്തരകൊറിയയ്ക്ക് പണം ഏറ്റവും ആവശ്യമായ ഘട്ടമാണ്. റഷ്യയ്ക്ക് ആയുധങ്ങളും. അതിനാൽ ഇരുവരും തമ്മിൽ കൈകോർക്കുമെന്ന വാർത്തകളെ ലോകരാഷ്ട്രങ്ങളും ജാഗ്രതയോടെയാണ് കാണുന്നത്. യുക്രൈൻ യുദ്ധത്തിന് ഉത്തരകൊറിയ ആയുധങ്ങൾ നൽകിയെന്ന ആരോപണം ഇരു രാജ്യങ്ങളും നേരത്തെ നിഷേധിച്ചിട്ടുണ്ട്. ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഉത്തരകൊറിയൻ ഉദ്യോഗസ്ഥർ റഷ്യ സന്ദർശിച്ചിരുന്നെന്നും പ്രോട്ടോകോൾ നടപടികൾ പാലിച്ചിരുന്നെന്നും വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടും പുറത്തുവന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തീവ്ര ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന്റെ കടക്കൽ കത്തിവെക്കാനാണോ കിമ്മിന്റെയും പുടിന്റെയും ശ്രമമെന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്ക.